What's up, beautiful people out there? Welcome back to my channel. I'm going to add Masimulka Shesham. I'm going to a reaction video setup. Usual web series, I'm directly go to a movie trailer. And subscribers list, reaction videos. അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആയിട്ടാണ് എസ്പെഷ്യലി ഞാൻ ഈ മൂവിയുടെ റിയാക്ഷൻ കൊണ്ടുവരുന്നത്. മൂവി റിയാക്ഷൻ അല്ല, മൂവി ട്രെയിലർ റിയാക്ഷൻ. മൂവിയുടെ പേരെന്താന്ന് എല്ലാവരും അറിഞ്ഞു കാണും, ബിക്കോസ് ടൈറ്റിലും തംബ്നെയിലും എല്ലാം ഉണ്ടായിരുന്നു. മലയാളം മൂവി കുറുപ്പാണ്, ഏറ്റവും വെയ്റ്റഡ് മൂവി എന്നൊക്കെ പറയാം. നമ്മുടെ നവംബർ 12th അത് സ്ക്രീൻസിലൊക്കെ ഹിറ്റ് ചെയ്യുന്നത്. സോ വി ആർ എക്സ്ട്രീംലി എക്സൈറ്റഡ് ആൻഡ് വെയ്റ്റിംഗ് ഫോർ ദിസ് മൂവി ടു കം ഔട്ട്. ലൈക്ക് എസ്പെഷ്യലി ഫോർ ഡി ക്യു ഫാൻസ് ഇൻ ഓൾ, ദിസ് ഇസ് എ ബിഗ് തിങ്. അപ്പോൾ ഐ എം ലൈക്ക് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദിസ് മൂവി ടു കം ഔട്ട്. അതിനുവേണ്ടി ഞാൻ ട്രെയിലറിന് വേണ്ടി ഒത്തിരി കാത്തിരുന്നു. അങ്ങനെ ഒരാഴ്ച പോലും സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്കാണ് മൂവിയുടെ ട്രെയിലർ ഇറക്കിയത്. അതിൻ്റെ മുമ്പ് ജസ്റ്റ് ആ ട്രീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തൊന്നും അധികമൊന്നും എനിക്ക് കിട്ടുന്ന പോലുമില്ല. അത്രയും സസ്പെൻസ് ഫിൽഡ് എന്തുവാ ട്രെയിലർ അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് അതങ്ങനെ ഈ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കുക, എങ്ങനെയാ അതിൻ്റെ ബിൽഡപ്പും. കേട്ടല്ലാതെ കണ്ട് അറിവില്ല. അത് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കൊച്ചിന് എന്താ വട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ഇടാനായിട്ട് ഇത്രയും സെറ്റപ്പൊക്കെ. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇന്നൊരു ദിവാലി ദിവസമല്ല, അതുകൊണ്ട് എന്തായാലും എവിടെയും ഈ കോലത്തിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ വീഡിയോ എനിക്ക് വീഡിയോ രീതിയിൽ ഇങ്ങോട്ട് ഒരുങ്ങാമെന്ന് വെച്ചു. രണ്ടാമത്തെ കാരണം ഇന്ന് മലയാളം മൂവി ട്രെയിലറാണ്. അതുകൊണ്ട് മലയാളി തനിമാച്ചിന് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിട്ടത്. മറ്റൊരു റീസൺ ടു വൈ ഐ ഡിസൈഡ് ടു പ്രൊമോട്ട് ഇറ്റ് ഈവൻ മോർ, ഒരു ഡി ക്യു ഫാൻ ആണ് ഓഫ് കോഴ്സ്. എന്ത് ഡി ക്യു മൂവി എവിടെ ഇറങ്ങിയാലും ഞാൻ പോയിരുന്ന് കാണും. പക്ഷേ ഇവിടെ മെയിൻലി ഞാനിത് ഇപ്പോൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മുടെ യുണൈറ്റഡ് ഫിലിംസ് യൂറോപ്പ, നമ്മുടെ യൂറോപ്പിൽ മൂവീസൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു പബ്ലിഷറാണ്. പുള്ളിക്കാരൻ്റെ പേര് ഗൂഗിൾ ദിവാകർ ആണ്. അവരുടെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പും ഉണ്ട്, ജി ഡി ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ പോളണ്ടിൽ, ഇപ്പോൾ ഞാൻ മെയിൻലി പോളണ്ടിനെ പറ്റി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോളണ്ടിലായതുകൊണ്ടാണ്. അപ്പോൾ പോളണ്ടിൽ ഇവർ ഓൾറെഡി കുറേ മൂവീസൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ബിഗ് സിറ്റീസ്, ലൈക്ക് പോസ്നാനും ബിഗ് സിറ്റിയാണ്. പക്ഷെ മറ്റേ ലൈക്ക് വോഴ്സോ, ക്രാക്കോ, ഫ്രോസ്വോ, ഇവിടെയൊക്കെ മലയാളി കമ്മ്യൂണിറ്റി ഇച്ചിരി വലുതാണ് നമ്മുടെ പോസ്നാനിൻ്റെ ഒക്കെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ പുള്ളിക്കാരനെ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു മൂവി ഇടാൻ താല്പര്യമുണ്ട്, മലയാളികളും എല്ലാം ഉണ്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് ടു പ്രൊമോട്ട് ദസ്. എൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് മലയാളി കമ്മ്യൂണിറ്റീനെ കണ്ടുപിടിച്ച് വന്നു. അങ്ങനെ ഈ മൂവി ഇവിടെ എന്തായാലും 14th November റിലീസ് ചെയ്യുന്നുണ്ട്. ടൈമും തിയേറ്റർ മോർ ഇൻഫോർമേഷൻ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും. അതുമാത്രമല്ല ഒരു പബ്ലിക് പേജസിലും ഇതിനെപ്പറ്റി ഇൻഫോർമേഷൻ ഇടുന്നുമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദിസ് മൂവി ഹാപ്പനിങ് ഇൻ പോസ്നാൻ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്നെ എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന്. R&B വ്ളോഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് സെഷനിലിട്ടാൽ മതി, അവിടെ ഞാൻ റിപ്ലൈ ചെയ്യും. അങ്ങനെ ഓഫ് കോഴ്സ് ഷുവറായിട്ട് ഞാൻ റെസ്പോൺസ് തരുന്നതായിരിക്കും. പ്ലസ് ഞാൻ 14th November പോസ്നാനിൽ സിനിമ കാണാൻ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും പോസ്നാനിലുണ്ടെങ്കിൽ വരിക, നമുക്കും പരിചയപ്പെടാം, നമുക്കും സിനിമ കാണാം. ഐ ഗസ് ഇറ്റ്സ് ഗോണ്ട് ബി ഫൺ, റൈറ്റ്? അപ്പോൾ എൻ കൺക്ലൂഷൻ, സിനിമ കാണാൻ 14th November പോസ്നാനിൽ ആ തിയേറ്ററിൽ ഞാൻ കാണുമായിരിക്കും. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ വന്ന് കാണണം, നമുക്കും പരിചയപ്പെടാമല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കുറിപ്പ് കണ്ടുകൊണ്ട് പരിചയപ്പെടാം. അപ്പോൾ യാ, ഞാനിപ്പോൾ അങ്ങനെ ട്രെയിലർ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഇച്ചിരി താരോട്ടേക്ക് നോക്കുന്നത്, ബിക്കോസ് സെറ്റപ്പ് യു നോ നോട്ട് റിയലി വെൽ സെറ്റപ്പ്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതാണ് മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈലാണ് സ്റ്റുഡൻറ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ റിയാക്ഷൻ. ഭോപ്പാലിലാ കുറിപ്പിനെ പിടിക്കാൻ പോയതാണ്.
ഹലോ സാറ് വന്നു കഴിഞ്ഞാൽ ആര് വിളിച്ചെന്ന് പറയണം? ഭോപ്പാലിന്ന് കുറുപ്പ് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ആര്? കുറുപ്പ്. Who are you? Myself, Govindan. Yedukku unda? To fly, sir. Paraka. I don't think you belong here. Sir, njanenge vandathu aarengilekku aavanalle sir. Innallengi naale njan aarengilekku aavum. Kurupu, pinne engottu poyi? Arilla. Anga Persiyil ente perile oru life insurance undu. നമുക്കതങ്ങ് പൊട്ടിച്ചാലോ? കുറുപ്പനെ കൊന്നത് ഒന്നുകിലും ഒരു പമ്പര വിട്ടി അല്ലെങ്കിൽ അതിബുദ്ധിമാൻ, ഇതിലേതിൽപ്പെട്ടാലും കുറുപ്പിന്റെ വിധി ഒന്ന് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണെങ്കിലും ശരി, കതറാണെങ്കിലും ശരി, ഈ കയ്യിലിരിപ്പൊക്കെ വെച്ചിട്ട് വല്ല ജയിലും പോയാലോ? നീ ജയിലിൽ പോയാലും ഞാൻ ജയിലിൽ പോകില്ല. അല്ല, ഇത് ഇവിടെ മുഖം മാത്രം ഇവിടെ നിന്ന് കരിക്കുന്നുള്ളൂ, ബാക്കി എവിടെയെങ്കിലും ഇട്ട് കത്തിക്കാം. That trailer indeed was mind-blowing. Like, our cinematography, our way of putting it all together, like oru just oru portion just on scratch edittu poyittu kaanicha reethiyile ee trailer kandu oru oru onnum manasilavathilla. Like, aa oru clueless suspense, thriller, action, drama, angana ottri ottri ulla oru movie aanu for sure ariyam. Pashcha ഒരു ഡയറക്റ്റ് ഇത് കിട്ടുന്നില്ല. ലൈക്ക് സുകുമാരക്കുറുപ്പിൻ്റെ കഥ വായിച്ചിട്ട് ഇത് കാണുവാണെങ്കിൽ ഫോർ ഷുവർ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സുകുമാരക്കുറുപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ല, ലൈക്ക് കേരള ഹിസ്റ്ററിയിൽ തന്നെ ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ടിൽ ഡേറ്റ് ആണ്. ആൻഡ് ദിസ് വാസ് പ്രീറ്റി ലോങ് ടൈം ബാക്ക് ഇൻ ദി 19th സെഞ്ചുറി ആൻഡ് ഓൾ. ഒരു ഇൻഷുറൻസ് മണിക്ക് വേണ്ടി ലൈക്കായിട്ട് ഒരാളെ കൊന്നിട്ട് ആ പൈസ കിട്ടാനൊക്കെ ആയിരിക്കും സുകുമാരക്കുറുപ്പ് ചെയ്ത്. പിന്നെ വേറൊരു തിങ് ദാറ്റ് റിയലി ഇംപ്രസ്ഡ് മീ ഈസ് ഈ പ്ലോട്ട്. ലൈക്ക് ഇന്നേ വരെ അക്കോർഡിംഗ് ടു പോലീസ് ഒക്കെ ആർക്കും അറിയത്തില്ലേ സുകുമാരക്കുറുപ്പ് എവിടെ ജീവനോടെ ഉണ്ടോ, അതോ ചത്തുപോയോ, അതോ ഏത് കൺട്രിയില്ല, ഒരു ഐഡിയയും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ പറ്റും? ലൈക്ക് എല്ലാവരും ചത്തുപോയെന്നല്ലേ വിചാരിക്കുന്നത്, അത് ഇനി ഇത് ആഫ്റ്റർ ലൈഫ് ആണോ? എനിക്ക് ലൈക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് മൂവി കാണാതെ ഇനി ഈ സസ്പെൻസ് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും അത്രയൊരു സിറ്റുവേഷനിലാണ് എൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മൂവി കാണുമ്പോൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മൂവി കണ്ടിട്ട് എന്തായാലും ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു പടം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉടനെ തന്നെ ബൈ 14th നവംബർ ഓർ ലേറ്റസ്റ്റ് ബൈ 15th നവംബർ ആ വീഡിയോയും കൂടെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പോളണ്ടിൻ്റെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുമായിരുന്നു എൻ്റെ സെക്കൻഡ് ഡേയും ഈ റിയാക്ഷൻ വീഡിയോയുടെ വീഡിയോ ത്രൂ, യുനോ. എന്നിട്ട് നിങ്ങളെ ഈ കമൻറ്റ് സെക്ഷനിൽ എന്നെ എനിക്കും കൂടെ പറഞ്ഞു തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ട്രെയിലർ നിങ്ങൾ മനസ്സിലാക്കിയത്. ലൈക്ക് നിങ്ങൾ അത് ഏത് രീതിയിൽ എടുത്തു, ഏത് രീതിയിൽ അത് നിങ്ങൾ കാണുന്നത്, എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. എല്ലാം ഞാൻ വായിച്ച് ലൈക്ക് ഇത് താങ്ക് യു ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ 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 തംസ് അപ്പ് തരിക. അപ്പോൾ Until I see you guys next time, that's a goodbye. God bless.